ഈ പാപം പെരുകി മ്ലേച്ഛത പെരുകി ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ ഞങ്ങളെയും ജീവിക്കാൻ നിങ്ങളെയും ഒക്കെ ദൈവം ആക്കിയിരിക്കുക എന്തിനാണെന്നറിയാമോ ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ സാക്ഷിയാകാൻ ഓ ഹല്ലേലൂയ അവിടെ ഇന്ന് രാത്രി നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പും നീ അധികം ഉറപ്പാക്കണം ഈ അന്ധകാരം നിറഞ്ഞ ഈ ആഭിചാരങ്ങൾ നിറഞ്ഞ ഈ മന്ത്രവാദം നിറഞ്ഞ നരബലിയും നരപൂജയും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ എന്തിനാക്കിയിരിക്കുന്നു നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് പകർന്നിട്ട് തീക്കകത്തുനിന്ന് ചിലരെ കൂടെ വലിച്ചെടുത്ത് ഈ കൃപയിലാക്കാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുക വിശ്വസിക്കുന്നവർക്കായി എന്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവം അങ്ങ് മെസ്സപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്നൊരു കല്ദയനായ മനുഷ്യനെ വിളിച്ചു പേര് വിളിച്ച് അബ്രഹാമേ അബ്രഹാമേ എന്തിനാ വിളിച്ചത് ഒരു വിശുദ്ധ സന്തതി ഉളവാക്കാൻ ദൈവം അക്കാലത്ത് നോഹയെ വിളിച്ചു ഏത് കാലത്ത് മനുഷ്യൻ ബോധിച്ചവരെയൊക്കെ ഭാര്യമാരായിട്ടെടുക്കുന്ന ഒരു കാലത്ത് 960 ഉം 969 ഉം ഒക്കെ ആയുസ് അവൻ ബോധിച്ചവനെല്ലാം ഭാര്യമാരായിട്ടെടുക്കുക കർത്താവ് ആദ്യം ചെയ്ത പരിപാടി കുമാരൻ ആയുസ് വെട്ടി കുറച്ചു കാരണം കുമാർ ജീവിച്ചിരുന്നാൽ ആകെ കുഴവാണ് 120 കൊണ്ടു ഒറ്റയാടി 8 നൂറ്റാണ്ട് തട്ടിക്കളഞ്ഞു 120 കൊണ്ടു ആയുസ് കുറയാൻ കാരണം ബോധിച്ചു പോലെ ജീവിച്ചുകൊണ്ടാണ് വിവരിക്കുന്നില്ല അക്കാര ദൈവം നോഹയെ വിളിച്ചു നോഹേ നോഹേ നീ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കണം പെട്ടകം പണിയണം രണ്ട് ദൗത്യത്തിനായി വിളിച്ചു ഹലോ ഹലോ ദൈവം മോശയെ വിളിച്ചു കത്തു നമ്മൾ പുറപ്പിൽ മോശേ മോശേ എന്തിനാ വിളിച്ചേ മിസ്രയമിലുള്ള എന്റെ ജനത്തെ നീ പോയി വിടുവിച്ചോണ്ട് വരണം ജനത്തിനൊരു പ്രമാണം കൊടുക്കാൻ ന്യായ പ്രമാണം എഴുതണം സ്വത്രം പറഞ്ഞില്ല നിന്റെ വിളിയുടെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട് ദൈവം ഏലിയാവിനെ വിളിച്ചെന്തിന് അസേരയുടെ പ്രതിഷ്ഠകളെ വെട്ടാൻ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടാൻ ജീവിക്കുന്ന കത്തുന്ന തീയിറക്കുന്ന ദൈവമുണ്ടെന്ന് ലോകത്തെ തെളിയിക്കാൻ ദൈവം വിളിച്ചു ഇന്ന് രാത്രി നിന്റെ വിളിയുടെ ലക്ഷ്യം നീ അറിയണം വിളിച്ചു എന്തിനാണെന്നറിയാമോ യഹൂദന്മാരോടും ജാതികളോടും രാജാക്കന്മാരോടും ഞാൻ തന്നെ ക്രിസ്തുവെന്ന് പ്രസംഗിക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് രാത്രി നിന്റെ വിളിയുടെ പുറകിൽ ദൈവത്തിന് ലക്ഷ്യമുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നു വിളിയുടെ പുറകിൽ എന്റെ വിളിയുടെ പുറകിൽ ദൈവത്തിന് ഒരു പ്ലാൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഹിരമ്യാവിനെ വിളിച്ചു ഹിരമ്യാവ് ചന്ദ്രനെ വിളിച്ചത് ഇടിക്കാൻ പൊളിക്കാൻ നിർമൂലമാക്കാൻ പണിയാൻ ഹലോ മനസ്സിലാകുന്നുണ്ടോ